हाय फ्रेंड्स एल्लावर्क्कुम आलुवा किचन्റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് ചില്ലി പോർക്കാണ് നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു അര കിലോ പോർക്ക് ഇറച്ചി ഇതുപോലെ നുറുക്കി ഒരു ടീസ്പൂൺ മുളകുപൊടി നല്ല മുളകുപൊടി ഉണ്ട് ഒരു ടീസ്പൂൺ നല്ല മുളകുപൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളകുപൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചതും ഒരു ഒന്നര ടീസ്പൂൺ സോയാ സോസും ഉപ്പും ചേർത്ത് വേവിച്ചതാണിത് വെന്ത് കുഴഞ്ഞു പോകരുത് പീസ് പീസായിട്ട് നിൽക്കണ പോലെ വേവിച്ചെടുക്കണം ഇനി ഇത് വെള്ളം നമുക്ക് വേണ്ട അത് വല്ല കപ്പയോ കായോ എന്തെങ്കിലുമൊക്കെ ഇട്ട് നമുക്ക് വേറെ കറി ഉണ്ടാക്കാൻ പറ്റും ഇതിൽ നിന്ന് ഈ ഇറച്ചി മാത്രമായിട്ട് നമുക്ക് ഊറ്റി മാറ്റാം പിന്നെ വേണ്ടത് അതിന് ആവശ്യമായിട്ട് മൂന്ന് മീഡിയത്തിനും ചെറുതിനും ഇടയിൽ മൂന്ന് സവാള ഇതുപോലെ നുറുക്കിയെടുത്തത് ഇങ്ങനെ ക്യൂബ് ക്യൂബായിട്ട് നമ്മൾ നുറുക്കൂലേ ചില്ലി ചിക്കനിലൊക്കെ ഇടാനായിട്ട് അതുപോലെ നുറുക്കിയത് ഒരു വലിയ ക്യാപ്സിക്കം ഒരു ഇഞ്ച് ഒക്കെ വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് രണ്ട് പച്ചമുളക് പിന്നെ വേണ്ടത് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ഇതുപോലെ പൊടിയായി അരിഞ്ഞത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ നമ്മൾ നേരത്തെ അതിൽ മുളക് പൊടി ഇട്ടിട്ടുണ്ടല്ലോ ഇത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ അത്രയും ഉണ്ടായിരുന്നുള്ളൂ ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ ഉണ്ടെങ്കിൽ ഇടാം ചില്ലി ഫ്ലേക്സ് ഒരു നുള്ള് അല്ലെങ്കിൽ രണ്ട് നുള്ള് ഗരം മസാലപ്പൊടി പിന്നെ വേണ്ടത് ഒരു മുട്ട ഒന്നര ടീസ്പൂൺ കോൺഫ്ലവർ പൗഡർ അത് നമുക്കിത് വറുത്തെടുക്കണമെന്ന് അതിന് വേണ്ടിയാണ് ഇത് കോൺഫ്ലവർ പൗഡർ ഈ ഇതുപോലെ അല്ലെങ്കിൽ ഊസ് വന്നത് ഏതായാലും മതി ഒരു ഒന്നര ടീസ്പൂൺ കോൺഫ്ലവർ പൗഡർ വേണം പിന്നെ വേണ്ടത് സോയാ സോസ് അത് ഒഴിക്കുമ്പോൾ എത്ര വേണമെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം പിന്നെ വേണ്ടത് ടൊമാറ്റോ സോസ് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇനി എന്താ ചെയ്യാമെന്ന് നോക്കാം നമുക്ക് ഞാനിപ്പോൾ ആ ഇറച്ചി ആ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം പിന്നെ ഇവിടെ എടുത്തു വെച്ചിട്ടില്ലേ ഒന്നര ടീസ്പൂൺ മറ്റേ കോൺഫ്ലവർ പൗഡർ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ അതിനുണ്ടാവും ഉപ്പിട്ടാണല്ലോ വേവിച്ചേക്കണത് പിന്നെ വേണ്ടത് സോയാ സോസ് ഇത്തിരി ഒഴിച്ചു കുറച്ച് മതി ഒരു ടീസ്പൂൺ തികച്ച് വേണ്ട ഇത് വലിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഇത്രയും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിക്കണം കാരണം സോയാ സോസിലും പിന്നെ നമ്മളിനി ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട് അതിലും പിന്നെ ഈ ഇറച്ചി വേവിച്ചതിലും ഒക്കെ ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ അത് ശരിക്കും സൂക്ഷിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട് ഞാൻ ഇതിൽ ഗരം മസാലപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല ഇനി നമുക്കിത് വറുത്തെടുക്കണം വറുക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക ഇത് ഓയിലിലാണ് ഉണ്ടാക്കേണ്ടത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കരുത് കാരണം ചൈനീസ് ഡിഷാണല്ലോ അപ്പോൾ ഓയിലുണ്ടാക്കിയാൽ മതി ഓയിൽ അധികം ഒഴിക്കേണ്ട കാരണം പിഗ് ആയതുകൊണ്ട് അതിൽ നിന്ന് എണ്ണ ഇറങ്ങും ഇനി നമുക്കിതിലേക്ക് ഇതിട്ട് കൊടുക്കുക ഈ പുരട്ടി വെച്ചേക്കണം പീസസ് അതിലിട്ട് ഭയങ്കര ഡ്രൈ ഫ്രൈ അങ്ങനെ ആക്കി എടുക്കുകയല്ല ചെയ്യണേ ഒന്ന് വറുത്തെടുക്കണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് വറുത്തെടുക്കുക ഞാനിതൊന്ന് ഇട്ട് കഴിഞ്ഞിട്ട് പെല്ലെ ഇറച്ചി ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതൊരു വശം മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മറുവശത്തേക്ക് തിരിച്ചിടാം ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി ഞാനിപ്പോൾ ഒരു പീസ് മറിച്ച് നോക്കിയായിരുന്നു ഒന്നും കൂടി ആവാനുണ്ട് മുട്ട ചേർത്തേക്കണോണ്ടാണ് അങ്ങനെ പതഞ്ഞു വരണത് ഇതായിട്ടുണ്ട് ഞാൻ കുറച്ചൊക്കെ മറിച്ചു നമുക്ക് ബാക്കിയുള്ളതും കൂടി മറിച്ചിട്ട് കൊടുക്കാം കോട്ടിംഗ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ മുട്ടി നിൽക്കുന്നത് അത് നമ്മൾ വെറുതെ ഇത് വെച്ചൊന്ന് വിടർത്തിയിട്ട് കൊടുത്താൽ മതി ഇത്രയും ആയാൽ മതി അപ്പുറത്തെ വശം കൂടി ഇതുപോലെ ആവുമ്പോൾ നമുക്ക് എടുക്കാം എന്നിട്ട് ഇതിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള പരിപാടികളും ചെയ്യാം ഓയിലിങ്ങനെ കൂടുതലുണ്ടെന്ന് തോന്നണമെങ്കിൽ നമുക്ക് കുറച്ച് മാറ്റി കൊടുക്കുക ഇത്ര ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഓയിലും പിന്നെ ഇതിൻ്റെ നെയ്യ് ഇറങ്ങുകയും ചെയ്യുമല്ലോ അപ്പോൾ അത് അത്ര ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മാറ്റി കൊടുക്കാം നമുക്ക്
ഇനി അത് നമുക്ക് എടുക്കാം. മേത്തൊക്കെ പൊട്ടിത്തെറി ചെയ്യേണ്ട നോക്കണം. എണ്ണ വേണ്ട, നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാറ്റാം. ഞാൻ അതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ, ചെറുതായിട്ട് മൂത്താൽ മതി. അത് കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിഗിൻ്റെ നെയ്യും ഓയിലും രണ്ടും രണ്ടായതുകൊണ്ടാണ് തോന്നുന്നത് അങ്ങനെ പതയണത്. കുഴപ്പമില്ല. പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനിയെല്ലാം പിടിപിടിയെന്ന് ചേർക്കാം നമുക്ക്, കാരണം ഒന്നും വേവേണ്ട ആവശ്യമില്ലല്ലോ. സവാള ചേർത്ത് കൊടുക്കുക. ലൈറ്റ് ബ്രൗൺ ആയാൽ മതി. അല്ല, ബ്രൗൺ അല്ല, ചുമ്മാ ഒന്ന് വാടിയാൽ മതി. നല്ല ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടേക്കണത്. സവാള ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. തീ ഫുൾ ഫ്ലെയിമിലാണ്. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ സോയാ സോസ് നമ്മൾ മറ്റേതിൽ ചേർത്തിട്ടുണ്ടല്ലോ, നോക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ വേണ്ടത് ടൊമാറ്റോ സോസാണ്. ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്തിട്ടുണ്ട് ഞാൻ. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ സോസ് ഒഴിക്കുന്നതിന് മുന്നേ ചേർക്കുന്നതാണ് നല്ലത്. പിന്നെ എനിക്കൊരു ഫോൺ വന്നതുകൊണ്ട് ശ്രദ്ധ പോയതുകൊണ്ടാണ്. ഇങ്ങനെ ചേർത്താലും കുഴപ്പമില്ല, പക്ഷേ അതാവുമ്പോൾ കുറച്ചുകൂടി മൊരിഞ്ഞ് ഇതായിക്കോളും. ഇനി ഇതൊന്നും എല്ലാവരും കൂടി കിടന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. സോസ് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ രണ്ട് ടേബിൾ സ്പൂണാണ് ഒഴിച്ചത്, ഇപ്പോൾ അര ടീസ്പൂൺ കൂടി ഒഴിച്ചിട്ടുണ്ട്. ഉപ്പിട്ടിട്ടില്ല. സോസുകളും ഇറച്ചിയിലും ഒക്കെ ഉപ്പുള്ളതുകൊണ്ട് ഞാൻ ഉപ്പ് ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ കൂടിക്കഴിഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ട് ഇട്ടിട്ടില്ല. ഇനി നമുക്ക് വറുത്ത് വെച്ചേക്കണ ഇറച്ചി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിക്കുക. തീ ഫുള്ളിലാണ്. ഇനി ഈ സ്റ്റേജിൽ വേണ്ടവർക്ക് ഇങ്ങനെ ഇറക്കാം. ഇത് ഡ്രൈ ആയിട്ട്, ഡ്രൈ ചില്ലി പോർക്ക്, ഇതിൻ്റെ മുകളിൽ ഇനി ഇത്തിരി മല്ലിയില മാത്രം തൂവി കൊടുത്താൽ മതി. ഇനി കുറച്ച് ഗ്രേവി, പൊറോട്ട, ചപ്പാത്തി അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് അതിൻ്റെ കൂടെയൊക്കെ കഴിക്കണ പറ്റിയത് ഇത്തിരി ഗ്രേവി ഉള്ളതാണല്ലോ. അപ്പോൾ പൊടിക്ക് ഗ്രേവി വേണമെങ്കിൽ, ഞാനിപ്പോൾ ഇത്തിരി ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്, ഇവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടം. ഇങ്ങനെ എടുത്താലും നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കും. നമുക്കതിലേക്ക് ഞാനിവിടെ ഒരു ഒരു ടീസ്പൂൺ കോൺഫ്ലോർ പൗഡർ, ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. തീ ഫുൾ ഫ്ലെയിമിലാണ്. ഉപ്പ് ഇത്തിരി കുറവുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര സ്പൂൺ, അര ടീസ്പൂൺ മതി. ഇപ്പോൾ സോസിൻ്റെ ഒക്കെ പുളി ഉള്ളതുകൊണ്ട് അര ടീസ്പൂൺ ചൊറുക്ക ചേർത്ത് കൊടുക്കണം. അര ടീസ്പൂൺ ചൊറുക്ക ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കണം. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. മല്ലിയില ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി ചില്ലി പോർക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അധികം പേര് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചില്ലി ചിക്കൻ, ചില്ലി ബീഫ്, ചില്ലി എഗ് ചില്ലി അതൊക്കെയല്ല, പിന്നെന്താ ചില്ലി ഗോബി അതൊക്കെയല്ലേ ചെയ്യാറ്. ഇതൊന്ന് ചെയ്തു നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ കൂട്ടൂല, എന്നാലും പറഞ്ഞെന്നുള്ളൂ. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയ ചില്ലി പോർക്ക് റെഡിയായി. ഞാനതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നും പറയണ പോലെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഒന്ന് കൂടെ നിർത്തുക നമ്മളെയൊക്കെ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇഷ്ടമാവാണെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. വേറൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.